ഹലോ ഫ്രണ്ട്സ്, നമ്മൾ മനുഷ്യരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റികളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് നമ്മൾ ഉറങ്ങുക എന്ന് പറയുന്നത്, സമയത്തിന് എണീക്കുക എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ അത് തെറ്റാണ് സ്വയം മനസ്സിലാക്കുന്ന കൂടിയില്ല. ഒരു വ്യക്തി ഉറക്കം എണീറ്റ് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്റെ പേര് ആദർശ്. വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം തന്നെ പറയാനുള്ളത് അലാറം സ്നൂസ് ചെയ്യുന്നതിനെ പറ്റിയാണ്. നമുക്ക് എന്തെങ്കിലും ഡേ രാവിലെ കഴിഞ്ഞ് എന്തെങ്കിലും വർക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ടാസ്ക് നമ്മൾ പഠിക്കാൻ പോകാനോ എന്തെങ്കിലും നമുക്കൊരു ജോലി ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും നമ്മൾ അലാറം വയ്ക്കുന്നത്, രാവിലെ സമയത്ത് എണീക്കാനൊക്കെ നമ്മൾ ശ്രമിക്കുന്നത്. പക്ഷെ അലാറം കഴിഞ്ഞാൽ നമ്മൾ പതിവായി നമ്മൾ മിക്കവരും ചെയ്യുന്ന ഒരു കാര്യമാണ് അലാറം സ്നൂസ് ചെയ്യും. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞ് അലാറം അടിക്കുന്നതിനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും കിടക്കാറുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ എണീക്കുക, അല്ലെങ്കിൽ 15 മിനിറ്റ് എണീക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും കിടക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ ഉറങ്ങാറുമുണ്ട്. നമുക്കറിയാം, നമ്മൾ ഒരിക്കൽ ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു 5-6 മണിക്കൂറൊക്കെ നമ്മൾ ഉറങ്ങിയതിന് ശേഷമായിരിക്കും എണീക്കുന്നത്. മിനിമം ഒരു വ്യക്തി ഒരു സമയത്ത് ഉറങ്ങിക്കഴിഞ്ഞാൽ മിനിമം ഒരു 90 മിനിറ്റ് മുതൽ 120 മിനിറ്റ് വരെയാണ് ഉറക്കം ആവശ്യമുള്ളത്. 10 മിനിറ്റ് 15 മിനിറ്റ് ഗ്യാപ്പ് നിങ്ങൾ ഉറങ്ങാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ലീപ്പ് സൈക്കിൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. നിങ്ങളുടെ പൂർണ്ണമായും നിങ്ങൾക്ക് ആ ഉറക്കത്തിൽ നിങ്ങൾക്ക് എണീക്കാൻ സാധിക്കുകയില്ല. നമ്മളെന്തെങ്കിലും പഠിക്കുന്നതിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യാനായിരിക്കും നമ്മൾ രാവിലെ എണീക്കുന്നത്. പക്ഷെ ഒരു കാരണം വെച്ചാലും നമുക്ക് ആ സമയത്ത് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് പഠിക്കുവാനോ ആ ജോലി ചെയ്യുവാനോ അല്ലെങ്കിൽ ആ ഒരു ദിവസം മുഴുവൻ നമുക്ക് ഒരു കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുകയില്ല എന്ന് തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ അലാറം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടാമത് ഉറങ്ങാതിരിക്കുക, അല്ലെങ്കിൽ കിടന്ന് കണ്ണ് തുറന്നതിന് ശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞ് എണീക്കാമെന്ന് കരുതി വീണ്ടും ഉറങ്ങാതിരിക്കുക. ഇത് ആ ഒരു ദിവസത്തിനെ മുഴുവൻ ബാധിക്കുമെന്ന് യാതൊരു സംശയവുമില്ല. അടുത്ത രണ്ടാമതായി ഫോൺ ഉപയോഗിക്കുന്നത്. നമ്മളെല്ലാവരും തന്നെ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം ആ കട്ടിൽ നിന്ന് എണീക്കുന്നതിന് മുന്നേ തന്നെ, ആ ബ്രഷ് ചെയ്യുന്നതിന് മുന്നേ, നമ്മൾ ഒരു ടാസ്ക് ചെയ്യുന്നതിന് ഫസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് ഫോൺ എടുത്ത് നോക്കുക എന്ന് പറയുന്നത്. പക്ഷേ ഈ ഫോൺ നമ്മൾ ഫേസ്ബുക്കോ വാട്സാപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഇതിലൊക്കെ മിക്കപ്പോഴും ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന, നമുക്കറിയില്ല നമ്മുടെ ഫോണിൽ എന്താണുള്ളത്, നമുക്ക് ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ സാധിക്കില്ല. നെഗറ്റീവ് ന്യൂസും അല്ലെങ്കിൽ കൊലപാതകം, കുറ്റം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാർത്തകളായിരിക്കും നമ്മൾ മിക്കപ്പോഴും കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒരു നെഗറ്റീവ് ന്യൂസോ അല്ലെങ്കിൽ നെഗറ്റീവ് ആർട്ടിക്കിൾസോ ന്യൂസോ ഒക്കെയാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസത്തെ മുഴുവൻ ബാധിക്കുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ഒരുപക്ഷെ നമുക്ക് തോന്നിയാൽ ഇതിന്റെ സാധനം ആവശ്യമല്ല, നെവർ മൈൻഡ്, അങ്ങനെ നമ്മൾ വിട്ടു കളയും. പക്ഷേ നമുക്ക് നമ്മുടെ മനസ്സിനുള്ളിൽ ആ ഒരു നെഗറ്റീവ് തോട്ട് കിടപ്പുണ്ടാകും. ഇത് നമ്മുടെ ആ ദിവസത്തിനെ മുഴുവൻ എനർജി കളയാനും നമ്മുടെ ആ ദിവസത്തിനെ മുഴുവൻ നശിപ്പിക്കാനും ഇത് ധാരാളമാണ്. അതിനോടൊപ്പം തന്നെ ഫോൺ ഒരിക്കലും നമ്മുടെ അരികിൽ വെച്ച് കിടന്നുറങ്ങാൻ പാടില്ല. കാരണം നമുക്കറിയില്ല, നമ്മൾ മിക്കപ്പോഴും നെറ്റൊക്കെ ഓൺ ചെയ്ത് ഇടാറുണ്ട്, നമ്മൾ വൈഫൈ എന്തൊക്കെ ഓൺ ചെയ്തിടാറുണ്ട്. അതുകൊണ്ട് രാത്രി എപ്പോഴെങ്കിലും നോട്ടിഫിക്കേഷൻ വരാം, നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ സ്ലീപ്പ് സൈക്കിളിനെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് ഈ ഫോൺ നല്ലൊരു മാർഗം തന്നെയാണ്. ഈ ഫോണിപ്പോൾ മാറ്റി വെക്കാൻ പറയുകയാണെങ്കിൽ ഇത് ഓർക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവുന്നതാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതിന് അഡിക്റ്റ് തന്നെയാണ്. നിങ്ങളത് മാറ്റി വെക്കുക. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളത് നിങ്ങളുടെ അടുത്ത റൂമിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത യുഗം ഒന്ന് മാറ്റി വെക്കുക. എന്നിട്ട് നിങ്ങൾ ഉറങ്ങുന്ന സമയം യാതൊന്നും തന്നെ ശ്രദ്ധിക്കാതെ നിങ്ങൾക്ക് സുഖം നിദ്ര കിട്ടാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അത് എട്ടാമതായി, നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ മിക്കവരും ചെയ്യുന്ന ഒരു കാര്യമാണ് കോഫിയൊക്കെ കുടിക്കുക. ഇത് ഒരു കാരണം വെച്ചാൽ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. രാവിലെ എണീറ്റ് നിങ്ങൾ കുടിക്കാനുള്ളത് വെറും വയറ്റിൽ വെള്ളം മാത്രമാണ്. ഇത് രാത്രി മുഴുവൻ വെള്ളം കിട്ടാതിരിക്കുന്ന നമ്മുടെ ബോഡിയെ ഹൈഡ്രേറ്റ് ചെയ്യുന്നത് മാത്രമല്ല, ബോഡിയുടെ മെറ്റാബോളിസം മുഴുവൻ ഫുൾ എനർജി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാനും സഹായിക്കും. നമ്മുടെ ബോഡിയിൽ അടിഞ്ഞുകൂടിയ വേസ്റ്റുകൾ നീക്കം ചെയ്യാനും സഹായിക്കും. അതുകൂടാതെ കോൺസ്റ്റിപ്പേഷൻ, നമുക്കറിയാലോ മലബന്ധം ഒക്കെ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യാനും സഹായിക്കും. ഇതൊന്നും തന്നെ കൂടാതെ ശ്രദ്ധ കൂടുന്നതിനായിട്ട് അല്ലെങ്കിൽ കോൺസെൻട്രേഷനൊക്കെ കൂടുന്നതിനായിട്ട് രാവിലെ വെറും വരെ നമ്മൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ അത് ഇൻക്രീസ് ചെയ്യുമെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അടുത്ത നാലാമതായി, ഇതെല്ലാവരും കോമൺ ആയിട്ടുള്ള കാര്യം തന്നെയാണെന്ന് തോന്നുന്നു. ഒരു കാരണം വെച്ചാൽ നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ ബെഡിനെ ശ്രദ്ധിക്കാറില്ല. നമുക്ക് രാവിലെ റെഡിയാവണം, റെഡിയാവുന്നു, ടോയ്ലറ്റിൽ പോകണം, ടോയ്ലറ്റ്, നമുക്ക് പ്രഭാതം കാര്യമ്പോൾ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്യും. പക്ഷെ ഒരു കാരണം വെച്ചാൽ നമ്മൾ ബെഡിനെ, നമ്മൾ കിടന്നുറങ്ങുന്ന ആ ബെഡിനെ വിരിച്ച് ഒന്ന് വൃത്തിയാക്കിയിടാനോ ഒന്നും ശ്രമിക്കാറില്ല. പക്ഷെ ഇതൊരു ടാസ്ക്കായിട്ട് നിങ്ങൾ മനസ്സിൽ കണക്കാക്കുക. എന്നിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ബെഡിനെ വിരിച്ച് നല്ല വൃത്തിയായി, നമ്മൾ എങ്ങനെയാണോ ഉറങ്ങുന്നതിന് മുന്നേ അത് വിരിച്ച് ശുദ്ധിയാക്കുന്നത്, അതുപോലെ തന്നെ ഉറങ്ങി എണീറ്റതിന് ശേഷവും നമ്മൾ അതിനെ കംപ്ലീറ്റ് ആയിട്ട് വിരിച്ച് വൃത്തിയാക്കി ഇടുക. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിൽ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ആദ്യത്തെ ഒരു ദിവസത്തെ ആദ്യത്തെ ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തായിട്ട് നമുക്കൊരു ഫീലിംഗ് സ്വന്തമായി ഉണ്ടാകുന്നു. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ ഒരു സെൽഫ് കോൺഫിഡൻസും ധൈര്യവും ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കും. കാരണം നമുക്ക് ആ ഒരു ദിവസത്തെ ഈ ഒരു ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇത് ചെറിയ ടാസ്ക് ആണ്, ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ
ആ ഒരു ദിവസത്തെ മുഴുവൻ കാര്യങ്ങളും നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മുടെ മൈൻഡിൽ നമുക്ക് തന്നെ ഒരു തോന്നലുണ്ടാകും. ഇത് ഈ ഒരു പോസിറ്റീവ് എനർജി, ഈ ഒരു പോസിറ്റീവ് തോട്ട് മാത്രം കൊണ്ട് ഡേ ഫുൾ, ആ ഒരു ഡേ ഫുൾ നിങ്ങൾ പൂർണ്ണമായും എനർജിക്ക് ആയിട്ട് ഇരിക്കാൻ സാധിക്കും. അടുത്ത അഞ്ചാമതായി, ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഏവർക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം തന്നെയാണ്. ഇത്രയും നേരത്തെ ഉറക്കുന്നതിന് ശേഷം നമുക്ക് ആ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാനായിട്ട് ഏറ്റവും ആവശ്യമായ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. പക്ഷെ ഒരു കാരണം വെച്ചാലും ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഷുഗർ കണ്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഉപയോഗിക്കാൻ പാടില്ല. നമ്മുടെ പേരൻസ് പോലും പലപ്പോഴും ചെയ്യാനുള്ള കാര്യമാണ് ഇത്, പുട്ട് ദോശ അങ്ങനത്തെ എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടെങ്കിൽ സാധാരണയായിട്ട് ഈ ഷുഗർ പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് കുട്ടികൾക്ക്, അല്ലെങ്കിൽ മധുരത്തിലുള്ള പലഹാരങ്ങൾ അല്ലെങ്കിൽ ഫുഡൊക്കെ രാവിലെ പലരും പ്രിപ്പയർ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇത് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല, നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റിക്ക് നല്ല വളരെ മോശമായിട്ട് രീതിയിൽ ഇത് ബാധിക്കും. അതുകൊണ്ട് തന്നെ രാവിലെ കഴിക്കുന്ന ഫുഡിൽ പ്രോട്ടീൻ കണ്ടൻറ്റായിട്ടുള്ള ഫുഡുകൾ നിങ്ങൾ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. മുട്ട, പാല്, അങ്ങനെ എന്തെങ്കിലും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ നിങ്ങൾ ആ ഡയറ്റിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്ത ആറാമതായി, റൂമിനെ വെളിച്ചതിനെ പറ്റിയാണ്. നമ്മൾ പലപ്പോഴും ഇപ്പോൾ ചെയ്യുന്ന കാര്യമാണ് നമ്മുടെ റൂം ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല മനോഹരമായ കർട്ടൻസ് ഒക്കെ വാങ്ങി നല്ല വൃത്തിയായിട്ട് നല്ല സൂപ്പറായിട്ട് വയ്ക്കാറുണ്ട്. പക്ഷേ ഇത് ചെയ്യുന്നതോടൊപ്പം തന്നെ റൂമിലേക്കുള്ള വെന്റിലേഷനും അതിനോടൊപ്പം തന്നെ വെളിച്ചം, ഈ സൺലൈറ്റ് വരുന്നതിനുള്ള ആ ഒരു ബ്ലോക്കേജ് നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. രാവിലെ എണീക്കുമ്പോൾ സൂര്യപ്രകാശം നമുക്ക് ഡയറക്റ്റ് അടിക്കാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം സൂര്യപ്രകാശം കാരണം നമ്മുടെ ബോഡിയിൽ കോർട്ടിസോൾ റിലീസ് ആകും. ഇത് കോൺസെൻട്രേഷൻ കൂട്ടാനും വ്യക്തമായിട്ട് ഒരു ഡിസിഷൻ എടുക്കാനൊക്കെ ഉള്ള നമുക്ക് ഒരു പവർ നൽകും. ഇതുകൊണ്ട് തന്നെ രാവിലെ എണീക്കുമ്പോഴേക്കും, രാവിലെ എന്തെങ്കിലും ജോലിക്കൊക്കെ ചെയ്യാനായിട്ട് എണീക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ക്ഷീണം ഉണ്ടാകുന്നത്, കാരണം നമ്മൾ എണീറ്റുവെങ്കിലും നമ്മുടെ ബ്രെയിൻ ആ ഒരു സ്ലീപ്പി മൂഡിലായിരിക്കും ഉണ്ടാവുക. അടുത്ത ഏഴാമതായി, എക്സസൈസ് ചെയ്യുന്നതിനെ പറ്റിയാണ്. നമ്മൾ പലപ്പോഴും രാവിലെ എണീക്കുമ്പോഴത്തേക്കും കൈയൊക്കെ നിവർത്തി അല്ലെങ്കിൽ കാലൊക്കെ നിവർത്തി എന്ന് പറയാൻ എളിയാറുണ്ട്. എന്നാൽ എളിയുമ്പോഴത്തേക്കും എന്താണ് നമ്മുടെ ബോഡി സംഭവിക്കുന്നത്, നമുക്ക് പ്രത്യേക സുഖം കിട്ടാറില്ലേ? അതിന് കാരണം നമ്മുടെ സ്പൈനൽ കോഡ്സിന്റെ ഇടയിലും ഈ ബോഡിയുടെ ബോൺസിന്റെ ഇടയിലൊക്കെ ഫ്ലൂയിഡ് വന്നിട്ടുണ്ടാവും. നമ്മൾ ഇങ്ങനെ എളിയുന്ന സമയത്ത് ഈ ഫ്ലൂയിഡ്സ് ഒക്കെ ഒന്ന് റിലീസാകും, കാരണം ഇത്രയും നേരം റെസ്റ്റിനേഷൻ റിലീസ് ആവുന്നില്ലേ, ആ റിലീസ് ആവുന്ന ആ ഒരു സുഖമാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡേ ഫുൾ നമുക്കൊരു കുറുക്ക് വേദന, നട്ടൽ വേദന, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ആ ഒരു ഡേ ഫുൾ നമ്മളിങ്ങനെ അലട്ടിക്കൊണ്ട് തന്നെ ഇരിക്കും. അതുകൊണ്ട് യാതൊരു കാരണം വെച്ചാലും നമ്മൾ രാവിലെ എണീറ്റ ഉടൻ തന്നെ ഇങ്ങനെ ബലം കൊടുത്ത ഒരു കാര്യം നമ്മൾ ചെയ്യുന്നതിന് പകരം യോഗ പോലുള്ള വളരെ ലളിതമായിട്ടുള്ള എന്തെങ്കിലും ബോഡി വാം ചെയ്യണം. ആദ്യം വാം ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്തെങ്കിലും ടാസ്കിലേക്ക് കടക്കാൻ പാടുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ജിമ്മിൽ പോകുന്ന മിക്കവർക്ക് അറിയാനുള്ള കാര്യം തന്നെയായി. കാരണം നമ്മൾ പോയി കഴിഞ്ഞാൽ എല്ലാവരും വാം അപ്പ് ചെയ്യാൻ പറയും, നമ്മൾ ഗ്രൗണ്ട് ചെയ്യുക എന്നതിന് ശേഷം മാത്രമേ നമ്മൾ എക്യുപ്മെന്റ്സിൽ തൊടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഹെവി എക്സസൈസ് നമ്മൾ അതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ നമ്മൾ പറയുന്ന കാര്യമാണ്. അടുത്ത് എട്ടാമതായി, ബ്രഷ് ചെയ്തതിന് ശേഷം വീണ്ടും ബ്രഷ് ചെയ്യുന്നതിനെ പറ്റിയാണ്. നമ്മൾ പലപ്പോഴും കോഫിയൊക്കെ കുടിച്ച് അല്ലെങ്കിൽ രാവിലെ എന്തെങ്കിലും അസിഡിക് ആയുള്ള ഒരു ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ ആലോചിക്കാറുണ്ട്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്നാൽ ഇപ്പോൾ നമ്മൾ ഓഫീസിൽ പോയാൽ അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ പോകാം, ഒന്ന് ബ്രഷ് ചെയ്ത് കളയാം, മൊത്തം അഴുക്കാടൊക്കെ ഇരിക്കലും മൊത്തം ഒന്ന് റിമൂവ് ചെയ്ത് കളയാം എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ നിങ്ങൾ ഒരു പ്രാവശ്യം അസിഡിക്കാറുള്ള എന്തെങ്കിലും ഫ്രൂട്ട്സോ നമ്മൾ കോഫി എന്തെങ്കിലുമൊക്കെ കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ഇനാമൽ വീക്കായിരിക്കും. ഈ സമയത്ത് നമ്മുടെ ഇനാമൽ വളരെ വളരെ വീക്കായിരിക്കും. ഇതിനോടൊപ്പം നിങ്ങൾ വീണ്ടും ബ്രഷ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഇനാമലിനെ അത് പൂർണ്ണമായിട്ടും നശിപ്പിക്കും. ഇനാമൽ നഷ്ടപ്പെട്ടാൽ നമ്മുടെ പല്ലിൻ്റെ പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള ആവശ്യമൊന്നുമില്ലല്ലോ, നമ്മുടെ പല്ലിനും സ്വാഭാവികമായിട്ടും പതിയെ പതിയെ കേടുണ്ടാകും. അതുകൊണ്ട് തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഉടൻ അസിഡിക്കാനുള്ള ഫുഡുകൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവച്ചാലും ബ്രഷ് ചെയ്യാൻ പാടുള്ളതല്ല. അടുത്ത ഒൻപതാമതായി, രാവിലെ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതിനെ പറ്റിയാണ്. ചൂടുവെള്ളത്തിൽ കുളിക്കാത്തതായി നിങ്ങൾ ആരും തന്നെ ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ കുളിക്കുന്നത് എന്തിനാണ്? ഒരു ദിവസത്തിൽ നമ്മളൊന്ന് ഫ്രഷ് ആവാനായിട്ട്, നമുക്കൊരു നമ്മുടെ ബോഡിയും നമ്മുടെ മൈൻഡും ഒക്കെ ഒന്ന് ഫ്രഷ് ആയി നമ്മുടെ ആ ഒരു ദിവസം ഫുൾ നമ്മൾ ആക്റ്റീവായിട്ട് ഇരിക്കുന്നതിനായിട്ട്. പക്ഷെ നിങ്ങൾ ചൂടുവെള്ളത്തിൽ കുളിക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡി ആക്ച്വലി റിലാക്സ് ആവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മസിൽസ് എല്ലാം ഈ വെള്ളത്തിന്റെ ചൂട് കാരണം റിലാക്സ് ആവും. മസിൽസ് മാത്രമല്ല, നമ്മുടെ ഹാർട്ട് റേറ്റ് ഡിക്രീസ് ആവും, അതിനൊപ്പം തന്നെ നമ്മുടെ ബ്രെയിനും ഒരു സ്ലീപ്പിംഗ് മോഡ്, ആ ഒരു ആ ക്ഷീണത്തെ തന്നെ നമുക്ക് തുടർന്ന് പോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുളിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഒരു ഉണർവ് കിട്ടുകയില്ല, നിങ്ങൾ ആ ഒരു സ്ലീപ്പിംഗ് മോഡിൽ തന്നെ ആ ഒരു ദിവസം മുഴുവൻ നിങ്ങൾക്ക് നയിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായി തോന്നുമെങ്കിലും തണുപ്പ് കാരണം നമ്മുടെ ബോഡിയിൽ എൻഡോർഫിൻ റിലീസ് ആവും, അതിനോടൊപ്പം തന്നെ അഡ്രിനാലിനും റിലീസ് ആവും. നമ്മൾ പട്ടിക നമ്മളെ കടിക്കാൻ ഓടിക്കുമ്പോൾ നമുക്കൊരു ഉണർവ് കിട്ടാറില്ലേ, അതേ സെയിം സംഗതി തന്നെയാണ്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മളുടെ ബോഡി ഹൈപ്പർ ആക്റ്റീവ്, പെട്ടെന്ന് നല്ല ആക്റ്റീവ് ആകുകയും ആ ഒരു ആക്ടിവിറ്റി നമുക്ക് ആ ഒരു പൂർണ്ണമായ എനർജിയോടുകൂടി നമുക്ക് ആ ഒരു ദിവസം മുഴുവൻ നമ്മുടെ ബ്രെയിനിനെ ഉണർത്തി തന്നെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. തീർച്ചയായും ഞാൻ ഇപ്പം പറഞ്ഞ 9 കാര്യത്തിൽ ഒരു കാര്യമെങ്കിലും നിങ്ങൾ സ്ഥിരം ചെയ്യാറുള്ള സംഗതിയായിരിക്കാം. എന്നാൽ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ പേര് ആദർശ്, താങ്ക്സ് ഫോർ വാച്ചിങ്.